തലസ്ഥാനത്തെ കുടിവെള്ള പ്രതിസന്ധിക്ക് പരിഹാരമാകുന്നുവെങ്കിലും നിരവധി ചോദ്യങ്ങളാണ് ഭരണകൂടത്തിന് നേരെ ഉയർന്നു വന്നിരിക്കുന്നത്. തലസ്ഥാനത്തെ കുടിവെള്ള വിതരണം സാധാരണ നിലയിലേക്ക് എത്തുകയാണെങ്കിലും വലിയ പ്രതിസന്ധിയാണ് തലസ്ഥാനവാസികൾ പോയ ദിവസങ്ങളിൽ അനുഭവിച്ചത്. കുടിവെള്ള വിതരണം മുടങ്ങിയതിനു പിന്നിൽ സർക്കാരിന്റെ അനാസ്ഥ എന്നുള്ള വിമർശനങ്ങളുമായി പ്രതിപക്ഷവും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും രംഗത്ത് വന്നിരുന്നു. നഗരത്തിൽ 4 ദിവസമായുള്ള കുടിവെള്ള പ്രശ്നം പരിഹരിക്കാത്തത് സർക്കാരിന്റെ കുറ്റകരമായ അനാസ്ഥയാണെന്ന് പ്രതിപക്ഷ നേതാവും പറഞ്ഞിരുന്നു. ഒരിടത്ത് പണി നടക്കുമ്പോൾ നഗരത്തിലാകെ കുടിവെള്ളം മുടങ്ങുന്നത് എങ്ങനെയെന്ന് പ്രതിപക്ഷം ചോദിച്ചിരുന്നു. ഇതിനിടയിൽ രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത് പണിക്കരും ഫേസ്ബുക്കിലൂടെ കുറിക്കുകൊള്ളുന്ന വിമർശനവുമായി പോസ്റ്റുമായി രംഗത്ത് വന്നിട്ടുണ്ട്. പതിവ് പോലെ പരിഹാസ രൂപേണയാണ് ശ്രീജിത് പണിക്കരുടെ ചോദ്യവും നിരീക്ഷണവും. ശ്രീജിത് പണിക്കരുടെ പുതിയ കുറിപ്പ് ഇങ്ങനെയാണ്: വെള്ളം ഉണ്ടെങ്കിലും അവധി, വെള്ളം ഇല്ലെങ്കിലും അവധി, തിരുവനന്തപുരത്തുകാരുണ്ട. തിരുവനന്തപുരം നഗരത്തിലെ വെള്ളക്കെട്ട് മഴ ശക്തമായി പെയ്താൽ ആ വെള്ളക്കെട്ടിൽ മുങ്ങുമ്പോഴും തിരുവനന്തപുരം നഗരത്തിന് അവധിയാണ്. ഇപ്പോൾ വെള്ളമില്ലെങ്കിലും അവധിയാണെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന സർക്കാരിനോടും തിരുവനന്തപുരം നഗരസഭയോടും പ്രത്യക്ഷമായും പരോക്ഷമായും ചോദ്യം ചോദിച്ചുകൊണ്ട് പൊതുജനം രംഗത്ത് വരുന്ന സമയത്ത് തന്നെയാണ് ശ്രീജിത് പണിക്കരുടെയും വിമർശനം. മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി, ജലവിതരണ പ്രശ്നം എന്ന തിരുവനന്തപുരം ജില്ലാ ഭരണകൂടത്തിന്റെ അറിയിപ്പിന് പങ്കുവെച്ചുകൊണ്ട് പിടിപ്പുകേട് എന്നൊരു തലക്കെട്ടായിരുന്നു കൂടുതൽ ചേരുന്നത് എന്ന് വിമർശിക്കാനും ശ്രീജിത് പണിക്കർ മറന്നിട്ടില്ല. മാത്രമല്ല, പ്രശാന്തേ ടർബോ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ട് ജലവിതരണം മുടങ്ങിയതും കുടിവെള്ള പൈപ്പും ആ ചിത്രമൊക്കെ പങ്കുവെച്ചുകൊണ്ടും ശ്രീജിത് പണിക്കർ രംഗത്ത് വന്നിട്ടുണ്ട്. മാത്രമല്ല, തിരുവനന്തപുരത്ത് കേരള വാട്ടർ അതോറിറ്റിയുടെ ലൈവ് മാജിക് ഷോ വിജയകരമായ 4ാം ദിവസം പിന്നിടുന്നു. ടാപ്പ് ഇടത്തോട്ട് തിരിച്ചാലും വെള്ളമില്ല, വലത്തോട്ട് തിരിച്ചാലും വെള്ളമില്ല. ടാപ്പിനെടുത്ത് ചെവി വെച്ചാൽ ഒരു പാട്ട് കേൾക്കാം. ഇന്നീ പാർട്ടി ലോകമെങ്ങും ശോഭിച്ചിടും എന്ന് പറഞ്ഞുകൊണ്ട് അതിരൂക്ഷമായ വിമർശനവും പരിഹാസവും ഒക്കെ തന്നെയാണ് ശ്രീജിത് പണിക്കർ തുടുത്തുവിട്ടിരിക്കുന്നത്. ഇതിനിടെ തിരുവനന്തപുരത്ത് 4 ദിവസമായി തുടരുന്ന ജലവിതരണ പ്രശ്നത്തിൽ ജല അതോറിറ്റിക്കെതിരെ രൂക്ഷ വിമർശനവുമായി വി കെ പ്രശാന്ത് എംഎൽഎയും രംഗത്ത് വന്നിട്ടുണ്ട്. കൃത്യമായ പിഴവ് ജല അതോറിറ്റി ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായിട്ടുണ്ടെന്നും മന്ത്രിക്ക് പരാതി നൽകുമെന്നാണ് വി കെ പ്രശാന്ത് പറഞ്ഞത്. ജല അതോറിറ്റി നഗരസഭയ്ക്ക് കൃത്യമായ അറിയിപ്പ് നൽകിയില്ലെന്നും പ്രശാന്ത് പ്രമുഖ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ്. നഗരത്തിൽ ജല അതോറിറ്റി ഉണ്ടാക്കുന്ന പല പ്രശ്നങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്നും വി കെ പ്രശാന്ത് പറഞ്ഞു. പല റോഡുകളും കുത്തിപ്പൊട്ടിക്കുന്നു, പൈപ്പുകൾ പൊട്ടുന്നു, നിരന്തരം കൃത്യവിലോപം ജല അതോറിറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുവെന്നത് പല യോഗങ്ങളിലും സൂചിപ്പിച്ചിട്ടുണ്ടെന്നും പ്രശാന്ത് പറയുകയാണ്. കോർപ്പറേഷന്റെ കയ്യിൽ കൃത്യമായ സംവിധാനം ഉള്ളതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് ടാങ്കറുകൾ എത്തിക്കാൻ പറ്റിയത്. കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും വീഴ്ചയില്ലെന്നും പ്രശാന്ത് എംഎൽഎ വ്യക്തമാക്കി. അതേസമയം തിരുവനന്തപുരം നഗരത്തിലെ 45 വാർഡുകളിൽ കുടിവെള്ളം കിട്ടാതായിട്ട് 4 ദിവസമായപ്പോൾ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. ഞായറാഴ്ച വൈകുന്നേരം പമ്പിംഗ് ആരംഭിക്കാൻ കഴിയുമെന്ന മന്ത്രിയുടെ വാക്ക് പാഴായി. വളരെ വൈകിയാണ് പമ്പിംഗ് ആരംഭിച്ചതെന്ന ആക്ഷേപവുമുണ്ട്. കുറ്റകരമായ അനാസ്ഥയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായെന്നുള്ള വിമർശനങ്ങൾ തുടരുകയാണ്. ടാങ്കറിൽ കൊണ്ടുവരുന്ന വെള്ളം ഒന്നിനും തികയുന്നില്ല, അതുകൊണ്ട് തന്നെ പലർക്കും ലഭിച്ചുമില്ല. നഗരവാസികൾ വീടുകൾ വിട്ടുപോകേണ്ട അവസ്ഥയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. ഉദ്യോഗസ്ഥ തലത്തിൽ ഗുരുതര വീഴ്ചയുണ്ടായെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. കുടിവെള്ള പ്രതിസന്ധി ഉണ്ടാകാനിടയായ സംഭവത്തെപ്പറ്റി ഗൗരവമായി അന്വേഷിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. കുറ്റക്കാർക്കെതിരെ കർശന നടപടി വേണമെന്നും പ്രതിപക്ഷം പറഞ്ഞു. ബദൽ മാർഗങ്ങൾ ഉണ്ടാക്കുന്നതിൽ കോർപ്പറേഷൻ പരാജയപ്പെട്ടെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു. ഏതായാലും തലസ്ഥാനത്തെ കുടിവെള്ള പ്രശ്നത്തിന് 4ാം നാളും പരിഹാരമാകാത്തതിനെ തുടർന്ന് തിരുവനന്തപുരം നഗരത്തിൽ അവധി പ്രഖ്യാപിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി നൽകിയിരുന്നു. കേരള സർവകലാശാല നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിയിരുന്നു. അതിനിടെ തലസ്ഥാനത്ത് ഒരിറ്റു വെള്ളം കിട്ടാതെ 4 ദിവസമായി ലക്ഷക്കണക്കിന് ആളുകൾ വലഞ്ഞപ്പോൾ പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ച പോലീസും വലിയ വിമർശനത്തിനിടയാക്കി. കുടിവെള്ള പ്രശ്നത്തിൽ പ്രതിഷേധിച്ച് മന്ത്രി റോഷി അഗസ്റ്റിന്റെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിന് നേരെയാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഒഴിഞ്ഞ കുടവുമായാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്.